മീൻ വാല്യൂ തിയറി എന്ന് പറഞ്ഞാൽ റോൾസ് തിയറത്തിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ ആദ്യം റോൾസ് തിയറി എന്താണെന്ന് മനസ്സിലാക്കണം. റോൾസ് തിയറം പറയണത് ഇത്രയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ഗ്രാഫ് എടുക്കുക, ഏത് ഗ്രാഫിനായാലും അതിൽ ഈക്വൽ ഹൈറ്റുള്ള രണ്ട് പോയിന്റ്സ് എടുക്കുക. അപ്പോൾ ഈ ഈക്വൽ ഹൈറ്റുള്ള പോയിന്റ്സിനിടയിൽ ഒരു പോയിന്റ് ഉണ്ടാവും, ആ പോയിന്റിൻ്റെ സ്ലോപ്പ് സീറോ ആയിരിക്കും, അഥവാ അത് വൈ ആക്സിസിന് പാരലായിരിക്കും. ഇതെല്ലാ ഗ്രാഫിനും ഇത് ബാധകമാണ്, എല്ലാ ഫംഗ്ഷനും ഇത് ബാധകമാണ്. നമുക്ക് ഉദാഹരണത്തിന് വൈ ഈസ് ഈക്വൽ ടു 3, അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അങ്ങനെയുള്ളൊരു നമുക്ക് ഗ്രാഫ് എടുക്കാം, ഫംഗ്ഷൻ എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വണ്ണിൻ്റെ അവിടെ അല്ലെങ്കിൽ സെവൻ്റെ അവിടെ സെയിം ഹൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ പോയിൻറ്റിൻ്റെയും സ്ലോപ്പ് എന്ന് പറയുന്നത് സീറോ ആണ്. അതുപോലെ ഇനി വേറൊരു ഗ്രാഫ് എടുക്കാം. ഈ ഗ്രാഫിൽ ഇവിടെ ഈ പോയിൻറ്റും ഈ പോയിൻറ്റിലും സെയിം ആയിട്ടുള്ള ഹൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സ്ലോപ്പ് സീറോ ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട് ഇവിടെ. അതുപോലെ ഇത് എല്ലാത്തിനും ബാധകമാണ്. പക്ഷേ ചിലതിനൊഴിച്ച് ഇപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് എടുക്കുക, ഇത് ഈ ഗ്രാഫിൽ ഇവിടെ 3-ൻ്റെ അവിടെയും 7-ൻ്റെ അവിടെയും സെയിം ഹൈറ്റാണ്, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൂടെയൊക്കെ പല സ്ഥലങ്ങളിലും സെയിം ആയിട്ടുള്ള പോയിൻ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സ്ലോപ്പ് സീറോ ഉള്ളൊരു പോയിൻ്റ് വരേണ്ടതാണ്, പക്ഷേ ഈ ഗ്രാഫിൽ അങ്ങനെ ഇല്ല. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡിഫറൻഷ്യബിൾ അല്ലാത്തൊരു ഗ്രാഫാണ്, നോൺ ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ ഡിഫറൻഷ്യേറ്റ് എന്ന് വെച്ചാൽ എന്താ, സ്ലോപ്പ് കണ്ടുപിടിക്കുക, ഡെറിവേറ്റീവ് കാണാമെന്ന് വെച്ചാൽ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ സ്ലോപ്പ് നമുക്ക് എല്ലാ പോയിന്റിലും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഈ പോയിന്റ്, ഈ പോയിന്റ് മാത്രമാണ് കണ്ടുപിടിക്കാൻ കഴിയാത്തുള്ളൂ. കാരണം ഇവിടെ നമുക്ക് വേണമെങ്കിൽ രണ്ട് സ്ലോപ്പ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, കാരണം ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്, ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്. ഇപ്പോൾ ഏത് സ്ലോപ്പ് എടുക്കണേന്ന് നമുക്കറിയില്ല, അഥവാ നമുക്ക് സ്ലോപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാ പോയിന്റിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിലും ഇവിടെ നമുക്ക് സ്ലോപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഡിഫറൻഷ്യബിൾ അല്ല. ഇങ്ങനെയുള്ളൊരു ഗ്രാഫിൽ നമുക്ക് റോൾസ് തിയറി അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, റോൾസ് തിയറത്തിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ, അതൊരു ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ ഇവിടെ വേറൊരു ഫംഗ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് സെയിം ഹൈറ്റാണ്, പക്ഷേ ഇതിനിടയിൽ സ്ലോപ്പ് സീറോ ഉള്ളൊരു പോയിന്റ് ഇല്ല. ഈ സ്ലോപ്പിൻ്റെ പ്രത്യേകത എന്താണ്, ഇതൊരു കണ്ടിന്യൂസ് അല്ല, നോൺ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ റോൾസ് തിയറത്തിൻ്റെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കണം, ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള എല്ലാ ഗ്രാഫിനും ഇതിനിടയിൽ ഒരു സ്ലോപ്പ് സീറോ ഉള്ളൊരു ടാൻജൻ്റ് ഉള്ള ഒരു പോയിന്റ് ഉണ്ടാവും. ഇതിന് ശരിക്കും പ്രൂഫ് ഉണ്ട്, നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഇൻറ്റ്യൂട്ടീവ് എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് സീറോ ആണ്, അതാണ് റോൾസ് തിയറം പറയുന്നത്. കാരണം ഇവിടെ അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, ഇവിടെയാണെങ്കിൽ അത് നെഗറ്റീവാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പോസിറ്റീവ്, ഒരു ഭാഗത്ത് നെഗറ്റീവ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും സീറോ ആയിട്ടുണ്ടാവണം. അപ്പോൾ ഇതാണ് ജസ്റ്റ് മീൻ വാല്യൂ തിയറത്തിൻ്റെ അല്ലെങ്കിൽ റോൾസ് തിയറത്തിൻ്റെ ഇൻറ്റിറ്റീവ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കണ്ടീഷനൊക്കെ അനുസരിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഇത് ബാധകമാണ്. ഇനി നമുക്ക് ഇങ്ങനൊരു ഗ്രാഫ് എടുക്കാം, എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ്. ഈ ഗ്രാഫിനെ നമുക്ക് റോൾസ് തിയറം ഫസ്റ്റ് ഒറ്റ നോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം സെയിം ആയിട്ടുള്ള പോയിൻസ് ഒന്നും ഇല്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഡിയും ബി എന്ന് പറഞ്ഞ പോയിൻസ് എടുക്കാം, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് രണ്ട് ഡിക്ക് സെയിം ആയിട്ടില്ല, പക്ഷെ നമ്മൾ തലേന്ന് അടുത്തോട്ട് തിരിച്ച് നോക്കുക. അപ്പോൾ ഡി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് നേരെ വരുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഡിക്കും ബിക്കും സെയിം ഹൈറ്റാണുള്ളത്. അപ്പോൾ നമുക്ക് റോൾസ് തിയറം അപ്ലൈ ചെയ്യാം. റോൾസ് തിയറം അനുസരിച്ച് സ്ലോപ്പ് സീറോ ഉള്ളൊരു പോയിൻ്റ് ഉണ്ട്, അത് ഇതാണ് ആ ലൈൻ. കുറച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും സ്ലോപ്പ് സീറോ ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ തല നേരെ പിടിച്ചോളൂ. അപ്പോൾ അപ്പോഴും ഇതിൻ്റെ സ്ലോപ്പ് രണ്ടും ഈക്വൽ ആയിരിക്കും, അത് രണ്ടും സീറോ അല്ലെങ്കിലും അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് മീൻ വാല്യൂ തിയറം. അതായത് മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രാഫിൽ, ഏത് ഗ്രാഫെങ്കിലും ആയിക്കോട്ടെ, അത് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആയാൽ മതി. അപ്പോൾ അതിൽ രണ്ട് പോയിൻ്റ് എടുക്കുക, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടാവും, ആ പോയിൻ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആ രണ്ട് പോയിൻറ്റിനെയും കൂട്ടി യോജിപ്പിക്കുന്ന ഡി എന്ന് പറയുന്ന ആ ലൈൻ്റെ സെയിം സ്ലോപ്പ് ആയിരിക്കും. അതായത് ഡിയുടെ സ്ലോപ്പ് ആയിരിക്കും സ്ലോപ്പുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് ഇതിനിടയിൽ ഉണ്ടാവും എന്നതാണ് മീൻ വാല്യൂ തിയറം പറയുന്നത്.